वैसे तो मन मेरा पल भी रातों में अक्सर ही चाहत के हाँ। What's happening people? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് നെട്ട. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, നമ്മുടെ തമിഴ്നാട് ബോർഡറായിട്ടാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഭാഗം വന്നിട്ട് തമിഴ്നാട് ബോർഡർ, മറ്റു ഭാഗം കേരള ബോർഡറിനായിട്ട് ചേർന്നാണ് കിടക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം ഉണ്ട്, ചിറ്റാർ ലേക്ക് എന്നാണ് നമ്മൾ കറക്റ്റ് ഇത് പറയുന്നത്. എക്സാക്ട് പ്ലേസ് വരുന്നത് നെട്ട എന്നാണ് പറയുന്നത്. ചിറ്റാർ ലേക്കിൻ്റെ ഒരു ഭാഗത്താണ് നെട്ട എന്ന് പറയുന്ന ഈ സ്ഥലം വരുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പം വെള്ളം നല്ല മേളിലോട്ട് കയറി കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴ പെയ്യാണ്, അങ്ങനെയാണ് വെള്ളം കയറിയത്. അല്ലെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങി കുറേ അങ്ങ് നടന്ന് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി. എന്തായാലും സ്റ്റേറ്റ്യൂണ്ട്, അടിപൊളി വ്യൂസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും ഇത് നമ്മുടെ കേരളത്തിലാണോ അല്ലെങ്കിൽ ബോർഡറാണോ, കേരള ബോർഡറിലാണോ എന്നൊക്കെ. അടിപൊളി സ്ഥലമാണ്. എന്തായാലും സ്റ്റേറ്റ്യൂണ്ട്, സ്കിപ്പ് ചെയ്യാതെ അവസാനം ഒരു വീഡിയോ കാണണം. ഓക്കെ, ഈ സ്ഥലമാണ് കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലം. അതായത് ബോർഡർ രണ്ടു പേർക്കും വേണ്ടാതെ നല്ല ഒരു അടിപൊളി റോഡായിട്ട് കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ടും ടാർ ചെയ്തിട്ടുണ്ട്, ഇതിനു മുൻപേയും ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആരും നോക്കില്ല. പ്രാക്ടീസ് ചെയ്യുന്ന മഹാൻ പറഞ്ഞ വഴിയല്ല, രണ്ടാമത്തെ വഴിയുടെ ക്രിക്കറ്റ് മാച്ച്. ഈ നെട്ടയുടെ തന്നെ വേറൊരു സ്പോട്ടായിട്ടുള്ള ശിവലോകം എന്ന് പറഞ്ഞിട്ട് വേറൊരു സൈഡിലായിട്ട് വരുന്നത് അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളിത്ര മോശം റോഡാണെന്ന് ഇവിടെ അറിയാം, ബട്ട് എന്നാൽ പോലും ഈ ഒരു റബ്ബർ തോട്ടത്തിനിടയിൽ കൂടെയൊക്കെ പോകാനായിട്ട് ഒരു ഫീലല്ലേ. ഈ റോഡ് കണ്ടോ, സ്ട്രെയിറ്റ് കിടക്കുവാണ്, സൈഡ് ഫുള്ളും റബ്ബർ തോട്ടമാണ്. ഒന്നും അപ്പുറത്തെ റോഡൊന്നും കാണാൻ പറ്റുന്നില്ല, കറക്റ്റ് സ്ട്രെയിറ്റ് കിടപ്പുണ്ട്. നമ്മളിവിടെ ചിറ്റാർ ഡാമിന്റെ സെക്കൻഡ് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതല്ല ആക്ച്വലി മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്, മെയിൻ എൻട്രൻസ് വേറൊരു സൈഡിലായിട്ടാണ് വരുന്നത്. നമ്മൾ വേറൊരു റൂട്ടാണ് വന്നത്. പിന്നെ പറഞ്ഞതിൽ എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇത് കയറി വന്നത്, അതായത് സൈഡിലൊത്തിരി റബ്ബർ തോട്ടം കണ്ടതൊക്കെ ശിവലോകമാണ്, ആ സൈഡ് തന്നെയാണ് ശിവലോകം എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് നേരെ നമ്മളിങ്ങി പോകുന്നത് ചിറ്റാർ ഡാമിൻ്റെ സെക്കൻഡ് എൻട്രൻസിനാണ്. ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, അതായത് നല്ല വ്യൂവും കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റും. അതാണ് ഞങ്ങൾ ഇവിടെ വന്നത്, അവിടെ പോവാതെ. അവിടെ ആണെങ്കിൽ ഒത്തിരി വീണ്ടും നമ്മൾ നടന്ന് കുറേ ഇങ്ങി വരാണ്. മറ്റേ ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂസ് കിട്ടും. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട മലയാണിത്. അതായത് ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് താഴെ തന്നെ ഇരുന്ന് നൈസായിട്ട് ചില്ല് വൈബിൽ അങ്ങ് ഇരിക്കാം. വെള്ളം ഇങ്ങനെയൊക്കെ കയറാറുണ്ട്, ഇപ്പൊ താഴെ വരെ ഉണ്ട്. ഇപ്പം ഇപ്പോഴും ആക്ച്വലി വെള്ളം ഇച്ചിരി കൂടുതലാണ്. ഇതാണ് ചിറ്റാറിലെ ഒരു മെയിൻ ചെക്ക് ഡാം ഇവിടുത്തെ. ഇതാണ് നമ്മൾ ഗൂഗിൾ മാപ്പിലും കാര്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ചെക്ക് ഡാം. ചെറിയ ഡാം തന്നെയാണ്, വലിയ ഇതൊന്നുമില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്ന് പോയി വ്യൂസ് ഒക്കെ ഒന്ന് നോക്കാം. ഈ വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന ഇറിഗേഷൻ പർപ്പസ് അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഹായ്, ആകാശത്തിന്റെ നൈസ് റിഫ്ലക്ഷൻ. ഇതിവിടെ ഡാമിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ലെങ്ത് ഓഫ് ഡാം, ഹൈറ്റ് ഓഫ് ഡാം, ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് ചിറ്റാർ ഡാം 2. ഇത് തമിഴ്നാട് ഗവൺമെന്റിന്റെ കീഴിലാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ ഇതിന്റെ വേറൊരു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇപ്പോഴും കേരള ഗവൺമെന്റിന്റെയിലാണ്. ബോർഡറിലായതുകൊണ്ട് അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ പോർഷൻ, ഓരോരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഇത് ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് ഡീറ്റെയിൽസ് ഫുള്ള് വായിക്കാവുന്നതാണ്. ഓക്കെ, വൈകിട്ടൊക്കെ ഇങ്ങോട്ട് വരാനാണ് നൈസ്. കാളിമല, കുരിശുമല ഇതൊക്കെ നമ്മുടെ ആ ഒരു സൈഡാണ് വരുന്നത്. ഞാനത് നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ ആ സൈഡ് കൂടെ ഒന്ന് കവർ ചെയ്ത് കാണിക്കാം.
ഞാനൊരു 5 സെക്കൻഡ് ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കാം. ആ സൗണ്ടൊക്കെ ഒന്ന് നിങ്ങൾ കേട്ടോക്കെ. അയ്യോ കോപ്പിറൈറ്റ്. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു നല്ലൊരു പാർക്കായിരുന്നു. പക്ഷെ പാർക്കിന്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇവിടെ എന്താണെന്നറിയില്ല, കോവിഡൊക്കെ ആയതിനു ശേഷമായിരിക്കാം മേ ബി, ഒന്നും കെയർ ചെയ്യാതെ ഒരു എന്താ പറയാൻ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലായിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡും ഇവിടെ റൈറ്റ് സൈഡും ഇവിടെ ഫുള്ള് പാർക്ക്, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ബട്ട് നൗ ഈ ഒരു അവസ്ഥയിൽ പോയി. ആസിഫ് അലിയുടെ പണ്ടത്തെ ഒരു മൂവി, അതായത് 2009 ഇറങ്ങിയ ആസിഫ് അലിയുടെ ഒരു മൂവി ഋതു, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന മൂവിയാണെന്ന് വിചാരിക്കുന്നു. ആ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇവിടെയാണ്. പിന്നെ ദേ കാണുന്ന മലയില് ഒരു മലയാണ് നമ്മുടെ കാളിമല വരുന്നത്, അതിന്റെ അടുത്ത് തന്നെയാണ് കുരിശുമലയും വരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരത്തെ കണ്ട വ്യൂവിൽ വരുന്ന മലയാണ് ഇത്. ഇവിടെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ അടിപൊളി വൈബാണ്, നല്ല രസമാണ് വൈകിട്ടൊക്കെ വന്നൊന്ന് ഇരിക്കാനായിട്ട്. ഫ്രണ്ട്സായിട്ടൊക്കെ ഇവിടെ വരാം, റൈഡേഴ്സിനൊക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ്. പിന്നെ ബൈക്കും കാര്യങ്ങളും ഈ റോഡിൽ കയറാൻ പറ്റത്തില്ല, രണ്ട് സൈഡും ഗേറ്റ് ഉണ്ട്, ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. ഈ സൈഡ് ബൈക്കും കാര്യങ്ങളും വരില്ല, പക്ഷെ നമുക്ക് മെയിൻ റോഡ് വെച്ചിട്ട് നടന്നു വരാം. ഞാൻ ആദ്യം ഇറങ്ങിയ പോലെ സെക്കൻഡ് ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, അതായത് എക്സിറ്റ് ഗേറ്റിൻ്റെ അവിടെ. എൻട്രൻസിൻ്റെ വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി നടക്കാനായിട്ട് കാണും. നിങ്ങളിപ്പോ കേട്ട ഈ പാട്ടില്ലേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഋതു സോങ്ങിലെ ആ പാട്ട്, പൊളിയല്ലേ. അത് ഷൂട്ട് ചെയ്ത് സെയിം ലൊക്കേഷനാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ആ സിനിമയിലെ ആ പാട്ട് ഷൂട്ട് ചെയ്തത്. ആ പോർഷൻ മാത്രമല്ല വേറെ പോർഷൻസും ഉണ്ട്, അതും ഇതിന്റെ ഓരോ സൈഡിലായിട്ടൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. ആസിഫ് അലിയുടെ മൂവിയാണ് ഋതു എന്ന് പറയുന്നത്. 2009 എന്ന് തോന്നുന്നു, അതെ 2009 ആ മൂവി റിലീസ് ചെയ്തത്.
നെട്ടയിൽ ഇവിടെ എല്ലാവരും ഇറങ്ങി ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഫാമിലീസ് അതായത് ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ചില്ലാവാൻ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ ഒരു വ്യൂ ഇവിടുത്തെ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ വെള്ളം ഇങ്ങനെ കയറി കിടക്കുവാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴേക്കാണ് കിടക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഉണ്ടോ, അത് കിടിലം വ്യൂ ആണ് ഇവിടുത്തത്. എത്ര നല്ല സ്ഥലം കിട്ടിയാലും അവിടെയൊക്കെ പ്ലാസ്റ്റിക് ഇട്ട് നിറയ്ക്കേണ്ടതാണല്ലോ നമ്മുടെ പരിപാടി. ഇവിടെ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലേറ്റും കാര്യങ്ങളും വേസ്റ്റും എല്ലാം എടുത്തതായിട്ടിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു കിടിലം വ്യൂ സ്ഥലം കിട്ടിയിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് വേറൊരു സ്പോട്ടിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നടന്ന്. ഇവിടെ ഒരു ചെറിയൊരു വീടിൻ്റെ ബാക്ക് സൈഡായിട്ടാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈസാണ് കേട്ടോ, നല്ല സാധാരണമാണ്. ഇവിടെയും ഒരു രക്ഷയില്ലാത്ത കിട്ടില്ലം വ്യൂ. പിന്നെ ഇതാ അതിൽ നമ്മളതേ ആ കാണുന്ന സ്പോട്ട്, ഇതേ അവിടെ ആയിട്ടാണ് നമ്മുടെ അനന്ത്യ റിസോർട്ട് വരുന്നത്. ആ റിസോർട്ടിൻ്റെ ഫോട്ടോസ് അല്ല, ഐ മീൻ ആ വീഡിയോസ് ഞാൻ നോക്കട്ടെ. തിരിച്ചു പോകുന്ന വഴിക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് റിസോർട്ടാണത്, ഒടുക്കത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റിസോർട്ടാണത്. പിന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ കണ്ടു ഈ ചെറിയ ചെറിയ കല്ലുകൾ, നൈസാണ് കാണാനായിട്ട്. ഫോട്ടോസിനൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. അയ്യോ അയ്യോ, മരം മരം മരം. ഓ, അവിടെ പാട്ട് കച്ചേരിക്കുള്ള തുടക്കമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ, അവിടെ അങ്ങ് ദൂരെയൊക്കെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബാരിക്കേഡ് ഓപ്പൺ അല്ല. ഇത് ഇവിടെ ഇപ്പോൾ ബാരിക്കേഡ് ഉണ്ട്, അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബാരിക്കേഡ് ഓപ്പൺ അല്ല, ചിലയിടത്തൊക്കെ ഓപ്പൺ ഉള്ളൂ. ഇവിടെ തുടങ്ങിയോ? നമുക്ക് എന്തായാലും പാട്ടിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം. അതിനു മുമ്പ് ഈ സ്ഥലമൊന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ദേ പോകുന്ന വണ്ടിയൊക്കെ പോകുന്ന കാണാമെന്ന് തോന്നുന്നു അല്ലേ. അതെ, ദേ അവിടെയാണ് മെയിൻ റോഡ് കാണുന്നത്. അത് കേരള തമിഴ്നാട് ബോർഡർ റോഡാണത്. അവിടെ ചെറിയൊരു ബ്രിഡ്ജ് സെറ്റപ്പ് ഉണ്ട് അവിടെ. ഇതാണ് വ്യൂ. അതേപോലെ തന്നെ ഇവിടെ ഒത്തിരി റിസോർട്ടൊക്കെ പുതിയതായിട്ടൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഇവിടെ തന്നെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് റിസോർട്ട്സൊക്കെ എടുത്തിട്ട് ഈ കിടിലം വ്യൂസ് ഒക്കെ കണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അത്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അനന്ത്യ റിസോർട്ട്, അത് ഒരു ഫേമസ് ആണ്. അത് ഇവിടുത്തെ ഇച്ചിരി ഫേമസാണ്. ഇപ്പോൾ പുതിയ പുതിയ റിസോർട്ട്സൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യമാണ്, ഒരു ടൂറിസം ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്ന കേരള തമിഴ്നാട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുമ്പോൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. സമയം ഇപ്പോൾ എന്തായാലും ഒരു വൈകിട്ട് 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ അധികം വെയിലൊന്നും വന്നില്ല, ചെറുതായിട്ട് മേഘമൊക്കെ മൂടി കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇവിടെ നല്ല വെയിലൊക്കെ ഉള്ളതാണ്. നല്ല സംഭവം കൊള്ളാം, കിടിലൻ സ്പോട്ടാണ്. എന്തായാലും ഇനി കുറച്ചു നേരം നമുക്കൊരു പാട്ട് കേൾക്കാം. സാക്ഷിയായി നാവുകങ്ങളെ കൊന്നു ശ്യാമമേഘങ്ങളും സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സ്ഥലമൊക്കെ പിന്നെ എന്താ പറയാ, അടിപൊളിയാണ്. നമ്മൾ ഇതുവരെ ഒരു കിടിലൻ ഡ്രൈവ് ഒക്കെ എടുത്താണ് വന്നത്. പിന്നെ അത് അങ്ങോട്ട് കാണിച്ചൂടെ, ഈ വ്യൂ തന്നെ കിടിലല്ലേ. ഇവിടെ ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഇരുന്നിട്ട് സെറ്റ് ആയി പറ്റിയ സ്ഥലം. ആ, ചില്ലൊക്കെ ചെയ്യാം, പക്ഷെ വെള്ളം ഓടിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഒന്നും ചെയ്യരുത്, പ്രത്യേകിച്ച് ഇവിടുത്തെ ആൾക്കാരുടെ ലോക്കൽ ആൾക്കാരുടെ പെർമിഷൻ എടുത്താണ് ഞങ്ങൾ ഇവിടെ ഒന്ന് ഇരുന്ന് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും വരുന്ന ചോദിക്കുക, അവര് നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ തരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും എൻജോയ് ചെയ്യാം.
പറ എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ സ്ഥലം. സൂപ്പർ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും ഒരല്പ ഫ്രീ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു കാറിൽ കുറച്ചധികം ശാന്തമായിട്ട് സമാധാനമായിട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് കുറച്ച് സമയം ഫോണും ബാക്കിയുള്ള ഇതെല്ലാം മാറ്റി വെച്ചിട്ട് സന്തോഷത്തോടും സമാധാനത്തോടും കുറച്ച് സമയം ഫ്രണ്ട്സിനോട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്ഥലം അത്രയുള്ളൂ. ഗിറ്റാറും കൂടെ മതിയല്ലേ? ഗിറ്റാറും അടുത്ത് നീ പറഞ്ഞോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഡ്രൈവ് ചെയ്യുക, സൂപ്പർ റോഡ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടേൺസും ട്വിസ്റ്റൊക്കെ എടുത്താ വന്നത്. അപ്പോൾ ആ റോഡുകളെല്ലാം നോക്കുമ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുക. റോഡിൻ്റെ കണ്ടീഷൻ സൂപ്പറാണ്. പ്രത്യേകിച്ച് ഈ കേരള തമിഴ്നാട് ബോർഡറല്ലേ, അപ്പോൾ ആ സ്ഥലം ആകുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കൾച്ചർ മിക്സ് ചെയ്ത ആൾക്കാരെ ഇവിടെ കാണുന്നത്. അതായത് എന്താ പറയുക, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നിന്നുള്ള നല്ല ഗുണങ്ങൾ, ഇവിടെ നിന്നുള്ള നല്ല ഗുണങ്ങളുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കുറച്ചും ഒരാൾ ഒന്നിവിടെ പറഞ്ഞുള്ളൂ, ഇവിടെ ഇരുന്ന് വെള്ളമൊന്നും അടിക്കരുത്, വെള്ളം അടിക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെ പെർമിഷനോട് തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം പൊതുവെ നോക്കിയപ്പോൾ നല്ല സ്ഥലമാണ്, നല്ല ആൾക്കാരാണ്, നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈവനിങ് ഈ കണ്ടീഷനിലൊക്കെ വന്നിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പാട്ടൊക്കെ പാടിയിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും വന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യണം, ഈ സ്ഥലം കണ്ടു തന്നെ അറിയണം. सपने सजोता था पल भी धड़कन ये धुंधोई गाती थी पर अब जो होता है वो पहले न होता था हुआ है तुझे जो भी मुझे भी इस बार हुआ प्यार हुआ तेरा होने लगा हूँ खोने लगा हूँ जब से मिला അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. ഏകദേശം ഉച്ച സമയം കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു. എന്നിട്ട് ഇവിടെ പാട്ടൊക്കെ പാടി കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്ത് നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്താണേലും നിങ്ങളും എല്ലാവരും ഇവിടെ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് വരിക. കുറേ ടൈമൊക്കെ ഇവിടെ ഒന്ന് ഇരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. ഫ്രണ്ട്സുമായിട്ട് വന്നാലും അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ എൻ്റെ പിറവിൽ അവരൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അവരെ കൂടെ ഒന്ന് കാണിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എടാ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ബൈ പറഞ്ഞേ, ബൈ പറഞ്ഞേ. ഏ ബൈ 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 ബൈ.